ഇന്റഗ്രൽ എജ്യുക്കേറ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കേരള ചരിത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരള ചരിത്രത്തിലെ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ഭാഗം മുതലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായി ഇന്ത്യയിൽ എത്തിച്ചേർന്ന യൂറോപ്യന്മാർ ആരാന്ന് വെച്ചാൽ പോർച്ചുഗീസുകാരാണ്. എന്നാൽ അതിൽ വേറൊരു ചോദ്യമുണ്ട്, അതായത് ഇന്ത്യയിൽ എത്തിച്ചേർന്ന, കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ വിദേശീയർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം അറബികളാണ്. പോർച്ചുഗീസ് എന്ന് പറയുന്നത് കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. രണ്ട് വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി നമ്മൾ പോർച്ചുഗീസുകാരെ പറ്റിയാണ് പഠിക്കുന്നത്. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ പോർച്ചുഗീസുകാരൻ വാസ്കോഡഗാമിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1498 May 20 കോഴിക്കോട്ടിലെ കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡഗാമ വന്നത്. ഈ വാസ്കോഡഗാമ വന്നത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അഥവാ ശുഭ പ്രതീക്ഷ മുനമ്പ് വഴിയാണ്. അവിടെയുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി ആരാന്ന് ചോദിച്ചാൽ അതും പോർച്ചുഗീസുകാർ തന്നെയാണ്. അടുത്തത് പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ തന്നെയാണ്. ഈ പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാര് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ 463 ഭരിച്ചിട്ടുണ്ട്. 1498 മുതൽ 1961 1961 ഗോവ ഇന്ത്യ പിടിച്ചടക്കുന്നത്, അതുവരെ പോർച്ചുഗീസുകാരുണ്ടായിരുന്നു. ഏതാണ്ട് 463. ഈ വാസ്കോഡഗാമിയെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗൽ രാജാവിന്റെ പേരാണ് ഡോം മാനുവൽ. ഡോം മാനുവൽ എന്ന് പറയുന്നത് പോർച്ചുഗൽ രാജാവാണ്. അടുത്തത് കബ്രാൾ. കബ്രാൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്കോഡഗാമയ്ക്ക് ശേഷം, വാസ്കോഡഗാമ 1498 വന്നതിന് ശേഷം തിരിച്ചുപോയി. അതിനുശേഷം രണ്ടാമതൊരു സംഘം കേരളത്തിലേക്ക് വന്നു. ആ രണ്ടാമത്തെ വന്ന സംഘത്തെ നയിച്ച ആളുടെ പേരാണ് കബ്രാൾ. കബ്രാൾ അതുപോലെ വന്ന് തിരിച്ചുപോയി. അതിനുശേഷം വാസ്കോഡഗാമ വീണ്ടും 1502 കേരളത്തിലേക്ക് വരികയുണ്ടായി. 1502 വാസ്കോഡഗാമ വന്നതിന്റെ കാരണം കബ്രാളിന്റെ കച്ചവട നയത്തിലെ അപാകതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം 1524 മൂന്നാമതും വാസ്കോഡഗാമ കേരളത്തിലെത്തി. മൂന്നാമത് വന്നത് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് വന്നത്, 1524 വന്നത്. അതിനുശേഷം അദ്ദേഹം മരിക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെ 3 വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയത്. ഫ്രാൻസിസ്കോ അൽ ബുക്കർക്ക്. ഫ്രാൻസിസ്കോ അൽ ബുക്കർക്ക് കേരളത്തിലെത്തിയത് 1503. 1503 ഇദ്ദേഹം വന്നതിന് ശേഷമാണ് ഇവിടെ ഒരു കോട്ട പണിയുന്നത്. അത് നമുക്ക് നോക്കാം. മാനുവൽ കോട്ട 1503 തന്നെയാണ് മാനുവൽ കോട്ട പണിയുന്നത്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട. ഈ മാനുവൽ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചിയിലാണ്, 1503. പള്ളിപ്പുറം കോട്ട, ആയി കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ മാനുവൽ കോട്ട തന്നെയാണ്. ഇനി അടുത്തത് അൽമേഡ. അൽമേഡ ആരാന്ന് വെച്ചാല് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽമേഡ. 1505 അദ്ദേഹം നിയമിതനായത്. നീല ജലനയം നടപ്പിലാക്കിയ വൈസ്രോയാണ് അൽമേഡ. അതുപോലെ തന്നെ കണ്ണൂരിൽ ഏഞ്ചലോ ഫോർട്ട്, ഏഞ്ചലോ കോട്ട പണിതതും അൽമേഡ തന്നെയാണ്. അൽമേഡയ്ക്ക് ശേഷം രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർ. അൽബുക്കർ 1509 വൈസ്രോയി ആയത്. അൽബുക്കർക്കിനെയാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം 1510 ഗോവ ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് പിടിച്ചടക്കിയത് അൽബുക്കർക്കാണ്. അൽബുക്കർക്ക് ഇന്ത്യയിലെ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണത്തിന്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റി. മിശ്ര കോളനി വ്യവസ്ഥ കൊണ്ടുവന്നതും അൽബുക്കർക്ക് തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അൽബുക്കർക്കിനെ പറ്റി നമുക്ക് ഓർത്തിരിക്കാനുണ്ട്. ഒന്നുകൂടെ പറയാം, ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്. ഇന്ത്യൻ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ പ്രോത്സാഹിപ്പിച്ചതും അൽബുക്കർക്കാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണത്തിന്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയതും ഇദ്ദേഹം തന്നെയാണ്.
മിശ്ര കോളനി വ്യവസ്ഥ കൊണ്ടുവന്നതും അൽബുക്കർക്ക് തന്നെയാണ്. ഇത്രയാണ് നമുക്ക് അൽബുക്കറിനെ കുറിച്ച് ഓർത്തിരിക്കാനുള്ളത്. അടുത്തതാണ് ഉദയം പേരൂർ സുവനഹദോസ്. 1599 ഉദയം പേരൂർ സുവനഹദോസ് നടന്നത്. ഉദയം പേരൂർ സുവനഹദോസിന്റെ അധ്യക്ഷൻ അലക്സിസ് ഡി മെനിസിസ് ആണ്. അലക്സിസ് ഡി മെനിസിസിന്റെ കീഴിലാണ്, അധ്യക്ഷതയിലാണ് ഉദയം പേരൂർ സുവനഹദോസ് 1599 നടന്നത്. ഈ സുവനഹദോസിൽ 813 പ്രതിനിധികളാണ് പങ്കെടുത്തിരുന്നത്. ഇതെന്തിനായിരുന്നു എന്ന് വെച്ചാൽ, കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ റോമൻ സഭയുടെ ആധിപത്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സുവനഹദോസ് സംഘടിപ്പിച്ചത്. ഇതുപ്രകാരം റോമിലെ പോപ്പിന്റെ ആധിപത്യം കേരളത്തിലെ ക്രിസ്ത്യാനികൾ സ്വീകരിച്ചു. അടുത്തതാണ് കൂനം കുരിശ് സത്യം. കൂനം കുരിശ് സത്യം നടന്നത് 1653 ജനുവരി 3 മട്ടാഞ്ചേരിയിൽ വെച്ചാണ്. മട്ടാഞ്ചേരി എവിടെയാണ്? കൊച്ചിയിലാണ്. കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ വെച്ചിട്ടാണ് കൂനം കുരിശ് സത്യം നടന്നത്. ഇതെന്താണ് ഉണ്ടായെന്ന് വെച്ചാല്, മട്ടാഞ്ചേരിയിലെ ഒരു കുരിശിൽ വടം കെട്ടി അതിൽ പിടിച്ചുകൊണ്ട് ലത്തീൻ ആർച്ച് ബിഷപ്പുമാരെയും ജസ്യൂട്ട് പുരോഹിതരെയും അനുസരിക്കുകയില്ല എന്ന് പ്രതിജ്ഞ എഴുതു. 1653 ഈ കൂനം കുരിശ് സത്യത്തിന് ശേഷം കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ രണ്ടായി പിരിഞ്ഞു. റോമൻ സുറിയാനി, യാക്കോബായ സുറിയാനി, ഇങ്ങനെ രണ്ട് ഇതിലേക്ക് തിരിഞ്ഞു. ഇതാണ് കൂനം കുരിശ് സത്യം. കാർട്ടസ്, കാർട്ടസ് അല്ലെങ്കിൽ കർത്താസ് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ, പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക സ്വന്തമാക്കാൻ വേണ്ടി നടത്തിയ വ്യവസ്ഥയാണ് കാർട്ടസ് എന്നറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിന്റെ മറ്റു ഫലങ്ങൾ, പോർച്ചുഗീസുകാർ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പോർച്ചുഗീസുകാരോട് പഠിക്കാനുള്ളത്. ഇനി പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിന്റെ മറ്റു ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം സാമൂതിരിയുടെ തളർച്ചയ്ക്കും തകർച്ചയ്ക്കും കാരണമായി. അതിന് കാരണം നമുക്കറിയാം, യുദ്ധങ്ങൾക്ക് ഒരുപാട് യുദ്ധങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അതോടുകൂടി സാമൂതിരി ക്ഷയിക്കാൻ തുടങ്ങി. അടുത്തത്, കേരളവുമായി അറബികൾക്ക് ഉണ്ടായ വാണിജ്യ കുത്തക തകർന്നു. ക്ലാസിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ആദ്യം വന്നത് അറബികളാണ്. ഇവര് വന്നതിന് ശേഷം, പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം ഈ അറബികളായിട്ടുണ്ടായിരുന്ന കുത്തക തകർന്നു, വാണിജ്യ കുത്തക തകർന്നു. അടുത്തത്, ശാസ്ത്രീയമായ കൃഷി രീതികൾക്ക് പോർച്ചുഗീസുകാർ പ്രോത്സാഹനം വളരെയധികം നൽകിയിട്ടുണ്ട്. തെങ്ങ് കൃഷി നന്നായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പോർച്ചുഗീസുകാർ. കയറിനെ പ്രധാന കയറ്റുമതി ഉൽപ്പന്നമാക്കി മാറ്റിയിട്ടുണ്ട്. പുകയില കൃഷി തുടങ്ങിയത് പോർച്ചുഗീസുകാരാണ്. കാസർഗോഡാണ് പുകയില കൃഷി തുടങ്ങിയത് വരെ. ഇന്ത്യയിലെ ഔഷധ ചെടികളെ കുറിച്ച് ഗ്രന്ഥം രചിച്ച പോർച്ചുഗീസുകാരനാണ് ഗാർഷ്യ ദാർ ഓസ്തോ. ഇത് അധികം കേൾക്കാത്ത ഒരു പോയിന്റ് ആണ്. ഇന്ത്യയിലെ ഔഷധ ചെടികളെ കുറിച്ച് ഗ്രന്ഥം രചിച്ച പോർച്ചുഗീസുകാരൻ ഗാർഷ്യ ദാർ ഓസ്തോ. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാലകൾ ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. അവരാദ്യമായിട്ട് അച്ചടിശാല ആരംഭിച്ചത് ഗോവയിൽ വെച്ചാണ്. ഗോവയിലാണ് അവർ ആദ്യമായിട്ട് അച്ചടിശാലകൾ ആരംഭിച്ചത്. കേരളത്തിലാണെങ്കിൽ കൊച്ചിയിലാണ് അവർ ആരംഭിച്ചത്. പോർച്ചുഗീസുകാർ പ്രചരിപ്പിച്ച പുതിയ കാർഷികോൽപ്പന്നങ്ങൾ, ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കശുവണ്ടി, പുകയില, ആത്തച്ചക്ക, പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, ഇതൊക്കെയാണ് പോർച്ചുഗീസുകാർ പ്രചരിപ്പിച്ച പുതിയ കാർഷികോൽപ്പന്നങ്ങൾ. ഏതൊക്കെയാണ്? കശുവണ്ടി, പുകയില, ആത്തച്ചക്ക, പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം കേരളത്തിൽ അവതരിപ്പിച്ചതും പോർച്ചുഗീസുകാർ തന്നെയാണ്. അതുപോലെ പോർച്ചുഗീസുകാർ കൊച്ചിയിൽ ലത്തീൻ രൂപത ആരംഭിച്ചു. ഗോവയിലെ ആർച്ച് ബിഷപ്പിന്റെ മേൽനോട്ടത്തിലാണ് ഇത് ആരംഭിച്ചത്. അതുപോലെ തന്നെ മലയാള ഭാഷയിലേക്ക് പോർച്ചുഗീസ് ഭാഷയിൽ നിന്നും കുറെ സംഭാവനകൾ കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. മേസ്തിരി, ഇസ്തിരി, വസ്ത്രം, തൂവാല, ജനൽ, മേശ, കസേര, ചാവി, ലേലം, കുരിശ്, കൊന്ത, വെഞ്ചിരിപ്പ്, കുംഭസാരം, കുശിനി, സെമിത്തേരി, വികാരി, പാതിരി, ഇത്രയും വാക്കുകൾ വന്നിരിക്കുന്നത് പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ്. പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളാണ് ഇതെല്ലാം.
ഇനി പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ചത് ഏറ്റവും അവസാനം മോചിപ്പിച്ചത് ഗോവയനാണ്. ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ചത് 1961 December 19 December 19 ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ചു. ഏറ്റവും അവസാനം ആദ്യം വന്നതും അവസാനം പോയതുമായ യൂറോപ്യൻ ആണ് പോർച്ചുഗീസുകാർ. ഈ ഗോവയെ മോചിപ്പിച്ച സൈനിക നടപടിക്ക് പറയുന്ന പേരാണ് ഓപ്പറേഷൻ വിജയ്. ഈ ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് വി കെ കൃഷ്ണമേനോനാണ്. ഈ അടുത്ത് നമ്മൾ കുഞ്ഞാലി മരക്കാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് സാമൂതിരിയുടെ നാവിക പടയുടെ തലവന്മാരാണ് കുഞ്ഞാലി മരക്കാർ എന്നറിയപ്പെടുന്നത്. ഈ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് 4 പേരാണുള്ളത്. ഓക്കെ, ഇവരെ ആസ്ഥാനം വടകരയ്ക്കുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയാണ്. അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാർ സ്മാരകമുള്ളത് ഇരിങ്ങൽ, കോഴിക്കോടുള്ള ഇരിങ്ങലാണ് കുഞ്ഞാലി മരക്കാർ സ്മാരകമുള്ളത്. 4 പേരാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. ഇനി പോർച്ചുഗീസുകാർ നിർമ്മിച്ച ചാലിയം കോട്ട പിടിച്ചടക്കിയത് കുഞ്ഞാലി മരക്കാർ 3-ാമനാണ്. അത് 1571 കുഞ്ഞാലി മരക്കാർ 3-ാമൻ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ചാലിയം കോട്ട പിടിച്ചടക്കിയത്. ഈ ചാലിയം കോട്ട നിർമ്മിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1531. ഈ ചാലിയംകോട്ടയ്ക്ക് വേറൊരു പേരുണ്ട്, സാമൂതിരിയുടെ കഴുത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ഈ ചാലിയംകോട്ടയാണ്. ഈ ചാലിയംകോട്ടയുടെ പിടിച്ചടക്കിയതിന്റെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ ചാലിയംകോട്ട പിടിച്ചടക്കിയത് പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് രചിച്ച അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. അതിന്റെ മലയാളം വ്യക്തമായ വിജയം. എന്താണ് ഫത്ഹുൽ മുബീൻ? ഖാസി മുഹമ്മദ് രചിച്ചതാണ്. കുഞ്ഞാലി മരക്കാർമാര് 4 പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിൽ 1-ാമത്തെ ആളുടെ പേരാണ് കുട്ടി മുഹമ്മദ് അലി. എന്താണ് കുട്ടി മുഹമ്മദ് അലി? 2-ാമത്തെ ആളുടെ പേരാണ് കുട്ടി പോക്കർ അലി. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നാവിക സേനയ്ക്ക് രൂപം കൊടുത്തത് കുട്ടി പോക്കർ അലിയാണ്. 3-ാമത്തെ, അതായത് കുഞ്ഞാലി മരക്കാർ 3-ാമൻ അറിയപ്പെട്ടിരുന്ന പേരുകളാണ് പടുമരക്കാർ അല്ലെങ്കിൽ പട്ടുമരക്കാർ എന്നൊക്കെ. ഈ കുഞ്ഞാലി മരക്കാർ 3-ാമനാണ് ചാലിയം കോട്ട പിടിച്ചടക്കാൻ സാമൂതിരിമാരെ സഹായിച്ചത്. ഈ ചാലിയം കോട്ട പണിതത് പോർച്ചുഗീസുകാരാണ് 1531. ഇത് കുഞ്ഞാലി മരക്കാർ 3-ാമൻ പിടിച്ചടക്കുന്നത് 1571. ഈ ചാലിയം കോട്ട അറിയപ്പെട്ടിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സാമൂതിരിമാരുടെ കഴുത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ്. ഇതിനുശേഷം കുഞ്ഞാലി മരക്കാർ 3-ാമൻ കോഴിക്കോട് ഇരിങ്ങൽ എന്നുള്ള സ്ഥലത്ത് മരക്കാർ കോട്ട പണിതു. ഈ മരക്കാർ കോട്ട തന്നെയാണ് പുതുപ്പണം കോട്ട എന്നറിയപ്പെടുന്നത്. ഈ കോട്ട കുഞ്ഞാലി മരക്കാർമാരുടെ തന്നെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി പണിതിട്ടുള്ള കോട്ടയാണ്. ഈ മുഹമ്മദ് അലി മരക്കാർ എന്ന് പറയുന്നതാണ് കുഞ്ഞാലി മരക്കാർ 4-ാമൻ. അതായത് കുഞ്ഞാലി മരക്കാർ 4-ാമന്റെ പേരാണ് മുഹമ്മദ് അലി മരക്കാർ. മുസ്ലിങ്ങളുടെ രാജാവ്, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധിനായകൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് മുഹമ്മദ് അലി മരക്കാറാണ്. കുഞ്ഞാലി മരക്കാർ 4-ാമനാണ് എങ്ങനെ അറിയപ്പെട്ടത്. കുഞ്ഞാലി മരക്കാർ 4-ാമനെ വധിച്ചത് ഗോവയിൽ വെച്ചിട്ടാണ്. AD 1600 വളരെ ക്രൂരമായിട്ടാണ് വധിക്കപ്പെട്ടത്. അതുപോലെ ഈ കുഞ്ഞാലിമാരുടെ സ്മരണാർത്ഥം INS കുഞ്ഞാലി അക്കാദമി ഉള്ളത് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഒരു യുദ്ധത്തിലും തോൽക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാലി മരക്കാർ 3-ാമനാണ്. പട്ടുമരക്കാർ അല്ലെങ്കിൽ പടുമരക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി മരക്കാർ 3-ാമൻ ഇതുവരെയുള്ള ഒരു യുദ്ധ നടത്തിയിട്ടുള്ള ഒരു യുദ്ധത്തിലും തോറ്റിട്ടില്ല. ഇനി നമുക്ക് ഡച്ചുകാരെ കുറിച്ച് പഠിക്കാം. ഡച്ചുകാർ ഈ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ തന്നെയാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത് 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപപ്പെട്ടത്. ഇനി ആദ്യത്തെ ഡച്ചുകാരുടെ സംഘം കോഴിക്കോട് 1604 അഡ്മിറൽ സ്റ്റീവൻ വാൻഡാർ ഹാഗന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ആദ്യത്തെ ഡച്ച് സംഘം എത്തി. ഇവർ ആദ്യം സിലോൺ കേന്ദ്രമാക്കിയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. സിലോൺ കേന്ദ്രമാക്കിയിട്ടാണ് പോർച്ചുഗീസുകാർക്കെതിരായിട്ടുള്ള നടപടികളൊക്കെ ആസൂത്രണം ചെയ്തത്. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും നാടുകടത്തി. 1691 വെട്ടം യുദ്ധം ഉണ്ടാവുന്നത്. ഈ വെട്ടം യുദ്ധം നടന്നത് മലപ്പുറത്ത് വെച്ചിട്ടാണ്. ഈ വെട്ടം യുദ്ധം ഡച്ചുകാരും സാമൂതിരിമാരും ഒരുമിച്ച് ചേർന്നാണ് ചെയ്തത്.
ഡച്ചുകാരും സാമൂതിരിയും ഒരുമിച്ച് ചേർന്ന് അവിടത്തെ നാടുവാഴികളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെട്ടം യുദ്ധം ഉണ്ടായത്. ഈ ഡച്ചുകാരുടെ അധപതനത്തിന് കാരണമായ യുദ്ധമാണ് 1741 കുളച്ചിൽ യുദ്ധം. ഇതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാല് മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കാൻ ശ്രമിച്ചപ്പോൾ ഡച്ചുകാരുമായി ഉണ്ടായ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. ഈ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ വിജയിക്കുകയും ഡച്ചുകാരുടെ നാവികനായ ഡിലനോയ് ക്യാപ്റ്റൻ ഡിലനോയ് മാർത്താണ്ഡവർമ്മയുടെ കൂടെ ചേരുകയും ചെയ്തു. ഈ ക്യാപ്റ്റൻ ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുണ്ട്? ഉദയഗിരിക്കോട്ട കന്യാകുമാരി. ഉദയഗിരിക്കോട്ട കന്യാകുമാരിയിലാണ് ക്യാപ്റ്റൻ ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ക്യാപ്റ്റൻ ഡിലനോയ് അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് തിരുവിതാംകൂറിലെ വലിയ പടത്തലവൻ എന്നറിയപ്പെട്ടത് ക്യാപ്റ്റൻ ഡിലനോയാണ്. ഇനി നമുക്ക് ഹോർത്തൂസ് മലബാർ കേസിനെ കുറിച്ച് പഠിക്കാം. ഈ ഹോർത്തൂസ് മലബാർ കേസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സസ്യങ്ങളുടെ ഔഷധ ഗുണത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാരുടെ സംഭാവനയായിട്ടുള്ള ബുക്കാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഈ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചന നടന്നത് അഡ്മിറൽ വാൻഡ്രീഡിന്റെ രക്ഷാധികാരത്തിലാണ്. അതായത് അഡ്മിറൽ വാൻഡ്രീഡിന്റെ രക്ഷാധികാരത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ള ബുക്കിന്റെ രചന നടന്നത്. ഈ ബുക്ക് കേരള രാമം എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ബുക്ക് എഴുതാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പേരാണ് പറയുന്നത്. ഈ ബുക്ക് എഴുതാൻ സഹായിച്ചിട്ടുള്ള കാർമൽ പുരോഹിതന്റെ പേരാണ് ജോൺ മാത്യൂസ് എന്നുള്ളത് കാർമൽ പുരോഹിതനാണ്. പിന്നെ ഇതിനായി സഹായിച്ചിട്ടുള്ള ഗൗഡ ബ്രാഹ്മണരുടെ പേരുകളാണ് രംഗഭട്ട് വിനായകഭട്ട് അപ്പുഭട്ട് എന്നിവർ. ആരൊക്കെയാണ്? രംഗഭട്ട് വിനായകഭട്ട് അപ്പുഭട്ട്. ഇനി ഇതിനായി സഹായിച്ചിട്ടുള്ള ഈഴവ വൈദ്യന്റെ പേരാണ് ഇട്ടി അച്യുതൻ. ഇത്രയും പേരാണ് മെയിനായിട്ട് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് വേണ്ടി സഹായിച്ചിട്ടുള്ള ആൾക്കാർ. ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ള ബുക്ക് അച്ചടിച്ചേക്കുന്നത് ലാറ്റിൻ ഭാഷയിലാണ്. ഇത് അച്ചടിച്ചിരിക്കുന്നത് ആംസ്റ്റർഡാമിൽ വെച്ചിട്ടാണ്. ഈ ആംസ്റ്റർഡാം എന്ന് പറയുന്നത് ഹോളണ്ടിന്റെ തലസ്ഥാനമാണ്. ഹോളണ്ടിലാണ് ഇപ്പോൾ നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്നത്. മലയാളം ലിപി ആദ്യമായി അച്ചടിച്ച ബുക്ക് ഏതാന്ന് ചോദിച്ചാല് ഹോർത്തൂസ് മലബാറിക്കസിലാണ്. ആദ്യമായി അച്ചടിച്ച മലയാളം വാക്ക് ഏതാന്ന് ചോദിച്ചാൽ തെങ്ങാണ്. അതുപോലെ തന്നെ ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യമായി അച്ചടിച്ച അല്ലെങ്കിൽ ആദ്യമായി പ്രതിപാദിക്കപ്പെട്ട വൃക്ഷം ഏതാന്ന് ചോദിച്ചാലും തെങ്ങ് തന്നെയാണ്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് 12 വാല്യങ്ങളായിട്ടാണ് പുറത്തിറക്കിയത്. 1678 മുതൽ 1703 വരെ 12 വാല്യങ്ങളായിട്ടാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് ഇറക്കിയിട്ടുള്ളത്. ഇതിന്റെ ഇംഗ്ലീഷ് മലയാളം പരിഭാഷ എഴുതിയിട്ടുള്ളത് കെ എസ് മണിലാലാണ് ഇംഗ്ലീഷ് മലയാളം പരിഭാഷ എഴുതിയിട്ടുള്ളത്. ഇനി ഡച്ച് ആധിപത്യത്തിന്റെ മറ്റു ഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഡച്ചുകാര് ജനാധിപത്യ ഭരണരീതിയാണ് പാലിച്ചു പോകുന്നത്. അതിനാൽ അവിടെ അഴിമതി കുറവായിരുന്നു. ഡച്ചുകാരുടെ ഭരണത്തിന് കീഴിൽ അഴിമതി വളരെ കുറവായിരുന്നു. പിന്നെ ഈ ഡച്ചുകാര് ഉപ്പ് നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ബോൾഗാട്ടി പാലസ് പണിതതും ഡച്ചുകാരെ തന്നെയാണ്. ഇത്രയൊക്കെയാണ് ഡച്ചുകാരെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ഫ്രഞ്ചുകാരെ കുറിച്ചാണ്. ഏറ്റവും അവസാനം വന്ന യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാര്. ഓക്കെ, ഏറ്റവും അവസാനം വന്ന യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാര്. നമ്മളത് പറഞ്ഞു. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ആയത് 1664ലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപപ്പെട്ടത്. ഇനി ഫ്രഞ്ചുകാരുടെ മറ്റൊരു പേരാണ് പരന്തരീസുകാർ എന്നറിയപ്പെട്ടത് ഫ്രഞ്ചുകാരെ തന്നെയാണ്. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ്. അതുപോലെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മാഹിയിലാണ്. ഈ മാഹിയുടെ പഴയ പേരാണ് മയ്യഴി. 1954 വരെ ഫ്രഞ്ചുകാരുടെ അധീനതയിലായിരുന്നു മാഹി. വാണ്ടിവാഷ് യുദ്ധം 1760 നടന്ന വാണ്ടിവാഷ് യുദ്ധത്തോടുകൂടിയിട്ടാണ് ഫ്രഞ്ചുകാരുടെ ആധിപത്യത്തിന് അവസാനം ഉണ്ടായത്. ഫ്രഞ്ച് വേഴ്സസ് ഇംഗ്ലീഷ് ആയിരുന്നു വാണ്ടിവാഷ് യുദ്ധം നടന്നത്. തമിഴ്നാട്ടിലാണ് ഈ വാണ്ടിവാഷ് യുദ്ധം നടന്നത്. ഇത് കർണാട്ടിക് യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വാണ്ടിവാഷ് യുദ്ധം നടന്നിട്ടുള്ളത്. ഇത്രയാണ് ഫ്രഞ്ചുകാരെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ബ്രിട്ടീഷ് ആധിപത്യവും അതിന്റെ അനന്തരഫലങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
നിങ്ങൾക്ക് ഈ വീഡിയോയിലെ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. താങ്ക് യു സോ മച്ച്. അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.